ഹായ് 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 ചേങ്ങമാരെ, ഞങ്ങളുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇപ്പൊ നിൽക്കുന്നത് ജയ്പൂരിലാണ്. ജയ്പൂരിൽ നമ്മൾ ഇന്നലെ റൂം എടുത്തത് ഇവിടെയാണ്. ഇവിടെ ഇതിന്റെ മേലെയാണ് റൂം എടുത്തത്. കാരണം എന്താ വെച്ചാൽ ഇവിടെ മഴയായിരുന്നു. ഇവിടെ എന്നും വൈകിട്ട് മഴയാണെന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. ഇന്നലെ അതേ സമയം തന്നെ ഞങ്ങൾക്ക് റൂം കിട്ടാൻ മൊബൈല് കയ്യിലില്ല. മൊബൈൽ ഇല്ലാതെ ഗൂഗിൾ മാപ്പ് വഴി നമുക്ക് എവിടെ റൂമുള്ളത്, ഞങ്ങൾ എവിടെ നിൽക്കുന്നത് പോലെ അന്തല്ലാത്ത അവസ്ഥയ്ക്ക് രാത്രിയായല്ലോ കാര്യങ്ങൾ പോയി. അപ്പോഴാണ് എന്നാലും നമുക്കൊരു ഓട്ടോ ഒരു ഓട്ടോ ഡ്രൈവറെ പരിചയപ്പെടാൻ വേണ്ടി സാധിച്ചത്. അദ്ദേഹം നമ്മുടെ വണ്ടി കണ്ട് വണ്ടി നിർത്തിച്ച് നമ്മോട് സംസാരിക്കുകയാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞ എൻ്റെ കയ്യിൽ മൊബൈൽ നഷ്ടപ്പെട്ടു, എനിക്കിങ്ങനെ റൂം വേണം. അപ്പോൾ അദ്ദേഹമാണ് എന്നാലും ഹെൽപ്പ് ചെയ്തത് നമുക്ക് ഈ റൂം എടുക്കാനൊക്കെ വേണ്ടിയിട്ട്. ഞങ്ങളുടെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. നമുക്ക് 1800 റുപ്യക്കാണ് റൂം കിട്ടിയത്. അതൊക്കെ മൂപ്പര് നമുക്ക് ചെയ്തു തന്നു. അതുപോലെ തന്നെ കുക്കുവിൻ്റെ ഐ ഡി ഞങ്ങൾ സാധാരണ എടുക്കില്ല, കാരണം നമ്മൾ വണ്ടിയിൽ തന്നെ കിടക്കുന്നത്. പിന്നെ ഇപ്പോൾ അതിൻ്റെ ഐഡിയുടെ ഒരു ഫോട്ടോ നമ്മുടെ കയ്യിൽ നമ്മുടെ ഫോണിലുണ്ട്. ഇനി അദ്ദേഹം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാമെന്ന് കരുതിയിട്ട്. പക്ഷേ എങ്കിൽ ഫോൺ മിസ്സായതുകൊണ്ട് അതുമില്ല. അപ്പോൾ പിന്നെ റൂം എടുക്കണ രണ്ടുപേരുടെ ഐ ഡി വേണം. അപ്പോൾ അങ്ങനത്തെ വിഷയം വന്നു. അപ്പോൾ അതിനും തന്നെ ഈ ഹനുമാൻ എന്ന് പറയുന്ന ഹനുമാൻ എന്നാണ് ആ ഡ്രൈവറെ പേര്, ഓട്ടോ ഡ്രൈവറെ പേര്. ഹനുമാൻ എന്ന് പറയുന്ന ഏട്ടന് അദ്ദേഹത്തിൻ്റെ ഐ ഡി കൊടുത്ത് നമുക്കിവിടെ റൂം നേരെ കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ട്, രണ്ടുപേരും ഓട്ടോ ഡ്രൈവർമാരാണ്. അയാളെ വണ്ടി സി എൻ ജി അല്ലേ സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ്. ഏതായാലും ഞങ്ങളങ്ങനെ റൂമിലെത്തി. ഞാൻ എനിക്ക് ഇനി വീഡിയോ ചെയ്യണമെങ്കിൽ ഒരു മൊബൈൽ എൻ്റെ കയ്യിൽ കിട്ടണം. എന്തായാലും ഞങ്ങൾ ഈ ജയ്പൂർ ഞങ്ങൾ ഒഴിവാക്കുകയാണ്. ഞങ്ങൾ നേരെ നാട് പിടിക്കാം എന്നുള്ള തീരുമാനത്തേക്കാണ് പോണത്. കാരണം വയ്യ ഇന്നലത്തെ ആ ഒരു സാഹചര്യം അതൊരു എന്താ പറയുക വളരെ ബുദ്ധിമുട്ടി നടക്കില്ല. ഇനിയിപ്പോൾ ഇവിടെ നടക്കില്ല. കാരണം ഒന്നില്ലാതെ നമുക്ക് ഇനിയൊരു മൊബൈൽ കൂടി വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അധികം കറങ്ങിയാൽ നമുക്ക് നാടെത്താൻ വേണ്ടി കഴിയില്ല. അത് വീണ്ടും ഒരു ബുദ്ധിമുട്ടായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് മൊബൈൽ വാങ്ങിയിട്ട് ഹനുമാൻ എന്ന് പറയുന്ന ആ ചേട്ടൻ്റെ നമ്പർ അന്നേരം തന്നെ വാങ്ങിയിരുന്നു. അദ്ദേഹത്തിന് വിളിച്ചിട്ടുണ്ട്. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ മൊബൈൽ വാങ്ങിയിട്ട് സിമ്മിൻ്റെ ഒരു കോപ്പിയും കിട്ടണം. കോപ്പിയും കിട്ടിയിട്ട് ഞങ്ങളങ്ങനെ നാട്ടിക്ക് അങ്ങനെ പോരും. ഇവിടെ ഒന്നും കാണാൻ വേണ്ടി നിൽക്കുന്നില്ല. ഈ ജയ്പൂർ അടുത്തൊരു പ്രാവശ്യക്കെതിരെ യാത്ര ചെയ്യാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും അപ്പോൾ നോക്കാം. പിന്നെ ഏറെ ആഗ്രഹിച്ചൊരു ഫോണായിരുന്നു. ഫോൺ പോയതിൽ ഇന്നലെ തൊട്ട വളരെ ഷോക്കിലാണ്. കാരണം എൻ്റെ കയ്യിൽ നിന്നാണ് അവരെടുത്തുകൊണ്ട് പോകുന്നത്. ഒരു മുഖം മറച്ച് വന്ന ആളുകളൊന്നുമല്ല. നോർമലി സാധാരണക്കാർ സാധാരണക്കാരായ രണ്ടുപേര് ബൈക്കും വന്ന് നിർത്തുന്നു. അവരങ്ങനെ തന്നെ ഒരു ഒക്കെ എല്ലാം പടം നടന്നത് ഒരു രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ അവരെൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ഫോണും കൊണ്ട് അവർ പോയി. അവരുടെ വണ്ടിൻ്റെ നമ്പർ നോക്കാനും അതുപോലെ തന്നെ അവരുടെ പിന്നാലെ ഓടാനും നമ്മളുടെ വണ്ടി കൊണ്ട് ചേസ് ചെയ്യാനോ പറ്റും. നമ്മുടെ വണ്ടി കുറച്ച് ദൂരെയാണ്. കാരണം ഞങ്ങൾ പമ്പിൻ്റെ അപ്പുറത്ത് ദാബുണ്ട്. ആ ദാബൻ്റെ അവിടെ വണ്ടി എത്തിയിട്ട് ഞങ്ങൾ വരുന്നത് അല്ലേ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നിട്ടാണ് വരുന്നത്. വണ്ടി അവിടുത്തെ തന്നെ അവിടെ ആക്കിയിട്ട് അപ്പോൾ ഞങ്ങൾ അവിടെ ആദ്യം നിൽക്കാന്ന് കരുതി. പിന്നെ അവിടെ ഒഴിവ് തോന്നിയതുകൊണ്ടാണ് പമ്പ് നോക്കുന്നത്. തൊട്ടത്തെ പമ്പിൻ്റെ അതുകൊണ്ട് അവിടെ നോക്കാൻ എഴുതിയിട്ടാണ് അത് നോക്കണത്. അപ്പോൾ അങ്ങനെ പിന്നെ വണ്ടിയുടെ നമ്പറൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റില്ല. കാരണം ഞാൻ ആ ഷോപ്പിലേക്ക് പോയി ഇത് എന്ത് സംഭവിക്കുന്നു എനിക്ക് മനസ്സിലായില്ല. അപ്പോഴത്തെ ആ ഒരു വെപ്രാളത്തിൽ എനിക്ക് അതും കൂടി ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റിയില്ല എന്നുള്ളത് സത്യമാണ്. ഹനുമാൻ എന്ന് പറയുന്ന ചേട്ടനെ നേരെ പറഞ്ഞു അത് നോക്കണ്ട, അത് ഇനി സാധ്യതല്ല. അതൊക്കെ ഇവിടെ മാർക്കറ്റിൽ ഇറങ്ങും. ഏതായാലും നമുക്ക് ഇവിടെ ഇതേപോലെ ഏതിലൊക്കെ വന്ന് ഒരുപാട് പാവങ്ങളുടെ ഇതേമാതിരി പിടിച്ച് കുറച്ച് നമുക്ക് കിട്ടണേ. എന്തായാലും വേണ്ട, നമുക്കൊരു യൂസർ ഫോൺ കിട്ടണം. എന്നാലേ ഇപ്പോൾ പരിപാടി നടക്കുള്ളൂ. ഞങ്ങൾ ചായ കുടിക്കട്ടെ. ചായ ഒന്നും കുടിച്ചില്ല. ഇന്നലെ തൊട്ട് മൊത്തത്തിൽ സാഡാണ്. എന്നിട്ട് ചായ കുടിച്ച് ചാടിക്കട്ടെ. ആ ഹനുമാൻ വന്നിട്ട് ഹനുമാൻ ചേട്ടൻ വന്നിട്ട് നമുക്ക് മൊബൈൽ നോക്കണം അല്ലേ. അതെ, കുക്കുമില്ല. കുക്കുവിനെ കൊണ്ടാവാതെ ഞാൻ ഹനുമാൻ്റെ കൂടെ പോവാണ്. ഹനുമാനായിട്ട് എന്താണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ. അപ്പോൾ കുക്കുവിനെ ഞാൻ വണ്ടിയിൽ ഇരുത്തിയേക്കുവാണ്. കാരണം വണ്ടി അവിടെ ഇട്ട് പോവാണല്ലോ. പിന്നെ അവിടെ ഒരാൾ വേണ്ടേ വണ്ടിൻ്റെ അടുത്ത്. അപ്പോൾ അതുകൊണ്ട് കുക്കുവിനെ വണ്ടിയിൽ ഇരുത്തിയിട്ട് കുക്കുവിൻ്റെ കയ്യിൽ അവൻ്റെ ഫോണും കൊടുത്ത് എൻ്റെ കയ്യിൽ മൊബൈലില്ല. എന്നിട്ട് ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ പോയിക്കൊണ്ടിരിക്കുവാണ്. നമ്മൾക്കൊരു മൊബൈൽ ഇദ്ദേഹം സംഘടിപ്പിച്ച് തരുന്നതാവും. ഞങ്ങളിങ്ങനെ ഹനുമാൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. ഹനുമാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പോയി. ഹനുമാൻ്റെ ഫ്രണ്ടിൻ്റെ വീട് അവിടെയാണ്. ഇന്നലെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾ തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ ചോദിച്ചില്ല ഹനുമാനോട്. ഹനുമാൻ പറയുന്ന ഇവിടെ മൊബൈലുകൾ ധാരാളമായിട്ട് അങ്ങനെ നഷ്ടപ്പെടുന്നുണ്ട്. അത് ഇവിടുത്തെ ആളുകളുടെ പോലും നഷ്ടപ്പെടുന്നതാണ്. പിന്നെ ഇപ്പം ഞങ്ങൾ ടൂറിസ്റ്റുകളുടെ പറയാൻ വേണ്ടല്ലോ.
അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത് വേറെ ഓപ്ഷൻ ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പം എന്താ വെച്ചാൽ ഇവിടുന്ന് അനുമ പറയുന്ന പോലെ ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് അനുമ പറയുന്ന സാംസങ്ങിൻ്റെ ഫോണൊക്കെ കൂടെ വില കുറഞ്ഞ് കിട്ടും നോക്കുകയാണ്. ഏതാ കിട്ടുന്ന വെച്ചാൽ നമ്മളുടെ ആവശ്യങ്ങൾ നടക്കുന്ന ഒരു ഫോണും വാങ്ങിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് നാട് തിരിക്കാനുള്ള പരിപാടിയാണ്. എൻ്റെ മനസ്സിൽ ഇപ്പോൾ അതാണ്. ഈ കുക്കുവിനോട് കൂടി അഭിപ്രായം ചോദിച്ചിട്ട് അതുപോലെ ചെയ്യാം. ഇതാണ് അനുമാൻ്റെ ഫ്രണ്ട്, അനുമാൻ്റെ ഫ്രണ്ടിനെയും കൂട്ടിയിട്ടുണ്ട്. മൊബൈൽ ഷോപ്പിൽ പിന്നെ നമ്മൾക്ക് ഈ ഒരു ഷോപ്പ് നമ്മുടെ ബായ് ഉണ്ടല്ലോ ഹനുമാൻ, ഹനുമാനാണ് ഫോൺ, ഹനുമാൻ ഹനുമാൻ്റെ ഫ്രണ്ടുമാണ്. അപ്പോൾ ഇദ്ദേഹം ഇവിടെ നിന്നാണ് നമ്മൾക്കൊരു ഫോൺ കിട്ടിയുള്ളത്. നമ്മുടെ ഫോൺ എന്ന് പറഞ്ഞാൽ വൺ പ്ലസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഭയങ്കര റൈറ്റാണ്, പക്ഷേ വൺ പ്ലസിൻ്റെ ആ ഒരു മോഡലിൻ്റെ റൈറ്റ് ഞാൻ ഈ ഹനുമാൻ്റെ ഫോണിൽ ഗൂഗിളിൽ നോക്കുമ്പോൾ 35 rupees അന്ന് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നു അതിന്. ഇപ്പോൾ എത്രയെന്ന് കറക്റ്റ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, അവരെല്ലാം കാണിക്കില്ലല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് വാങ്ങിയാലെന്ന് കരുതുന്നുണ്ട്. അത് എത്ര നമുക്ക് മാക്സിമം എത്ര രൂപയോ കുറഞ്ഞ് കിട്ടും നോക്കാം. എയർടെലിൻ്റെ ജിയോൻ്റെ സിമ്മ് വാങ്ങി. രണ്ടങ്ങളിതൊക്കെ ഫുള്ള് റിലയൻസിൻ്റെ കോംപ്ലക്സാണ്. അതിൽ വി ഉണ്ട്, പിന്നെ എയർടെൽ അതും വാങ്ങിയിട്ടുണ്ട്. സിമ്മ് രണ്ടും നമ്മൾ കോപ്പി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നമ്മളുടെ ഹനുമാൻ അതാ പോകുന്നു. അപ്പോൾ ഹനുമാൻ നമ്മളോട് വേണമെന്ന് വെച്ചാൽ ഇനി എന്തെങ്കിലും വേണമെന്നോ, പക്ഷേങ്കിൽ എനിക്ക് ഒരു സാധനം വേണം, അതായത് മെമ്മറി കാർഡും കൂടി വേണം. നമ്മുടെ ഫോണിൽ സ്റ്റോറേജ് കുറവല്ലേ, അപ്പോൾ മെമ്മറി കാർഡൊക്കെ ആ ഒരു ഫോണിലായിരുന്നു. ആ ഫോണിൻ്റെ ബാക്ക് പൗച്ചിലായിരുന്നു നമ്മളുടെ മെമ്മറി കാർഡുകളൊക്കെ. എങ്കിലിപ്പോൾ അതൊക്കെ വേണം. ഇനി നമ്മുടെ വണ്ടി കയറി പോവാം. ഇതാണ് നമ്മുടെ ഹനുമാൻ. നമ്മൾ എന്നാൽ തൊട്ട് ഹെൽപ്പ് ആക്കി തുടങ്ങിയാണ് ആള്. നിസ്സാരക്കാരനല്ല, പാവമാണ്. ഓക്കെ ഗായ്സ്, ഞാനങ്ങനെ വണ്ടിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ സിമ്മ് വാങ്ങി, മൊബൈൽ വാങ്ങി, മൊബൈൽ ചാർജിൽ ഇട്ടേക്കുവാണ്. മെമ്മറി കാർഡ് ഒന്ന് വാങ്ങി. ഇനി ഞങ്ങൾ ഇവരെ പറഞ്ഞേക്കുവാണ്. ഞാൻ എന്താ പറയുക, ഒരു ഇന്നലെ തൊട്ടേ മൂപ്പര് നമ്മുടെ കൂടെ ഉണ്ട്. ഇന്നലെ തൊട്ടേ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പം ഇന്ന് സിമ്മ് എടുക്കാനൊക്കെ മൂപ്പര് നമ്മൾ കിട്ടിയോണ്ടാണ് ഈ പരിപാടി നടന്നത്. ഇല്ലാന്നാണെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടിപ്പോവും അല്ലേ, നല്ലോണം കഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്, ഇത് നമ്മുടെ ഹനുമാൻ. അപ്പോൾ ഹനുമാനിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു ഹനുമാൻ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഹനുമാനെ നീ ഇപ്പോൾ ഇവിടുന്ന് പോവാണ്, അവർ ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. ബാക്കി കാര്യങ്ങൾ ഹനുമാൻ പോകട്ടെ, ഞാൻ പറഞ്ഞുതരാം. ഞാനെല്ലാം ഇപ്പം റെഡിയായി. നമ്മൾക്ക് ഏകദേശം 10,000 rupees ചിലവാണ്. ഇപ്പോൾ മൊബൈൽ തന്നെ വന്നില്ല, നല്ല പൈസ വന്നു. നമ്മൾ അപ്പം എന്തെങ്കിലും ഇത്രയും വില കൊടുത്ത് ഇപ്പം ഫോൺ വാങ്ങി വയ്ക്കുന്നു. നമുക്ക് നമ്മളുടെ എഡിറ്റിങ് ഈ ക്യാമറത്തെ വീഡിയോ എടുത്ത് ഡൗൺലോഡ് ചെയ്ത് അത് എഡിറ്റ് ചെയ്യാൻ നല്ല സ്റ്റോറേജുള്ള ഫോണുമാണ് ഒന്നത്. പിന്നെ എഡിറ്റിങ് നടക്കണം. അതുപോലെ തന്നെ നമ്മളുടെ എല്ലാവിധ സംഭവങ്ങളും യൂട്യൂബ് ആണെങ്കിലും പിന്നെ നമ്മളുടെ UPI കാര്യങ്ങളൊക്കെ വർക്കാകണം. അപ്പോൾ ഇൻ്റർനെറ്റ് 5G കിട്ടണം, എന്നാലേ നമുക്ക് വീഡിയോ ഡെയിലി അപ്ലോഡ് ചെയ്യാനൊക്കെ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു റേറ്റുള്ള ഫോൺ തന്നെ നമ്മൾ എടുക്കാനുള്ള കാരണം. പക്ഷേങ്കിൽ അത് ഞങ്ങൾ അടിത്തറ വരെ ഇളകുന്ന ഒരു കേസിലേക്കാണ് പോയത്. ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെ നാട്ടിൽ ഇരിക്കുവാണ്. ഇവിടെ ഏകദേശം 2150 kilometers വണ്ടൂർക്കുണ്ട്. ഞങ്ങൾ വണ്ടൂർക്ക് വിടുകയാണ്. ഇന്ന് വിട്ടാൽ ഒരു 10-15 days കൊണ്ട് അവിടെ എത്താം. കാര്യമായിട്ട് ഇനി പോകുന്ന വഴിക്ക് വലിയ രീതിയിലുള്ളൊരു എന്താ പറയുക, എവിടെയും കയറൊന്നുമില്ല. നമ്മുടെ കയ്യിൽ എവിടെയും കയറാമെന്ന് പറഞ്ഞാൽ ഇനി ഓവർ പൈസ നമുക്ക് ചിലവാക്കാൻ മാത്രമല്ല നമ്മളെ ബഡ്ജറ്റിൽ നിന്ന് കാര്യങ്ങൾ പോയത്, പുറത്തേക്ക് പോയത്. എന്നാൽ തന്നെ ഫോൺ വാങ്ങാൻ എൻ്റെ ഒരു നാട്ടിലെ ഫ്രണ്ടിൻ്റെ ഹെൽപ്പോട് കൂടിയൊക്കെ ഞങ്ങൾ കാര്യങ്ങൾ ചെയ്തത്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് തിരിഞ്ഞാൽ ഇനി നമുക്ക് അങ്ങോട്ട് വരുമ്പോഴൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ അങ്ങനെ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഞങ്ങൾ തിരിക്കുവാണ്. ഇപ്പം തന്നെ ഇറങ്ങുവാണ്. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് ഇവിടെ 3:40 ഈ ജയ്പൂരിൽ വന്നിട്ട് ജയ്പൂരിൻ്റെ ഒരു സ്ഥലം പോലും ഞങ്ങൾ പോയി വിസിറ്റ് ചെയ്തില്ല, എവിടെയും കണ്ടില്ല. കാരണം ഇന്നത്തെ ആ ഒരു ഷോക്കിൽ നിന്ന് ഞങ്ങൾ മാറിയില്ല. അത് നമുക്ക് എന്താ പറയുക, എൻ്റെ ആ ഫോണിൻ്റെ റേറ്റ് ഞാനൊന്ന് വാങ്ങിയൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അത് റെനോ സെവൻ ആട്ടോ. റെനോ സെവൻ ഫൈവ് ജി ആണ്. അപ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു. ഞാൻ വാങ്ങിയപ്പോൾ പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് വാങ്ങിയതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ ഗൂഗിൾ പേ ഒക്കെ റെഡിയായി വരുന്നുള്ളൂ, കാരണം ആ ഫോണിൽ ഇപ്പോഴും ഗൂഗിൾ പേ ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതിൽ ഗൂഗിൾ പേ ഞാൻ ക്ലിയർ ആക്കിയിട്ടാൽ ശരിയാവുന്നില്ല. എൻ്റെ മെയിലും അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ റിക്കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്, ക്ലിയറാണ്. എന്നാൽ പിന്നെ പറഞ്ഞ പോലെ ഞങ്ങൾ ഇറങ്ങുവാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് ഇനി പുറത്തേക്ക് ആടട്ടെ. ജയ്പൂരിൻ്റെ അതെ, ഇതുവരെ ഇല്ലാത്തൊരു അനുഭവമാണ് യാത്രയിൽ. ഈ യാത്രയിൽ ഒരുപാട് പൈസയ്ക്ക് ചിലവാണ് വന്നത്. ഒരുപാട് അങ്ങോട്ട് ഇടങ്ങേറായിരിക്കും. സത്യമായിട്ട് നമ്മളെന്താ വെച്ചാൽ
വാരണാസി വരെ ആഗ്രഹിച്ചിരുന്നത്. അത്യാഗ്രഹമായിപ്പോയി ഈ ഒരു രാജസ്ഥാനൊക്കെ. ഞങ്ങൾ അതല്ല, ഇങ്ങനെ എടുത്തിട്ട് ഞങ്ങൾ സാധാരണ ഞങ്ങൾ ഒരു ബൈക്ക് ഇങ്ങനെ കിട്ടും പോലല്ല, ഞങ്ങൾ അങ്ങനെ എടുത്ത് ചുറ്റി വരലാണ്. അതെ, വേറെ ഏതെങ്കിലും വഴി തിരിഞ്ഞാൽ പോകും. ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് നാട്ടിലേക്ക് പോകുന്നത് വിചാരിച്ചത്. പക്ഷേ എങ്കിൽ നമ്മൾ മണാലി കയറുന്നില്ല അല്ല വന്നത്, മണാലി കിട്ടാത്തതുകൊണ്ട് രാജസ്ഥാൻ എടുത്ത്. ഏതായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി നാട്ടിലേക്ക് എത്തണം, എല്ലാം ഒന്ന് കലങ്ങി തെളിയണം, ഫോട്ടോ എടുത്ത് ഓടണം, എന്നാലേ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ നടക്കില്ല. ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം. പക്ഷേ ഇത് എല്ലാവരും ഒരു ഇതാണ്, ഇങ്ങനത്തെ ഒരു അനുഭവം. അതെ, ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം എത്ര ശ്രദ്ധിക്കുക. നമ്മളെ കൊണ്ട് പറ്റണമാര് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയല്ലേ പോകണം. നമ്മുടെ മൊബൈൽ അവിടെ വെച്ച് മറന്നു പോകുന്നേക്കൊന്നല്ല, നമ്മൾ നമ്മുടെ കയ്യിൽ നിന്നാണ്, എൻ്റെ കയ്യിൽ നിന്നാണ് എൻ്റെ മൊബൈലും കൊണ്ട് പോയത്. ഇവിടെ നിൽക്കാൻ പറ്റില്ല. നമ്മൾ ഡ്രസ്സൊക്കെ ആണെങ്കിൽ മറന്നു വെച്ചാണ് വോട്ട് ചെയ്യിക്കാൻ. ഇല്ലല്ലോ, ഇന്നലെ നമ്മളെ റൂമെടുത്തേക്കായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ റൂമെടുക്കൽ കാര്യം നടക്കില്ല. ഇനി നമ്മളുടെ എന്താ പറയുക, വളരെ ശ്രദ്ധയോടെ വേണം കാര്യങ്ങൾ ചെയ്യുക. അല്ലേ, എന്നാൽ പോവാം നമ്മൾ. ഞങ്ങൾ ഇറങ്ങണം, ഇറങ്ങട്ടെ. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു, കുക്ക് ചെയ്താലും നമ്മൾ പുറത്തുനിന്ന് കുറച്ച് ഭക്ഷണം കഴിച്ച് ഇനി രാത്രിയിലേക്കുള്ള കുക്ക് ചെയ്യണം. കുക്കിംഗ് അല്ലാതെ ഇനി പുറത്തുനിന്ന് കഴിക്കൽ നടക്കുകയില്ല. അപ്പം ഞങ്ങൾ ജയ്പൂരിൽ നിന്നൊരു 19 കിലോമീറ്ററിനോട് പോകുന്നു. അപ്പോൾ സമയം എന്ന് പറയുന്നത് 6:30. ഇന്നിപ്പോൾ ഞാൻ എവിടെയെങ്കിലുമൊക്കെ ചുരുണ്ട് കൂടണം. അല്ലടാ, ആ ഇവിടെ നല്ല മഴ വരുവാണ്. ഇവിടെ എന്നും രാത്രി ആയിക്കഴിഞ്ഞാൽ മഴയാണെന്നാണ്. ഈ സമയമാകുമ്പോൾ 6:30 ആകുമ്പോൾ പിന്നെ അവിടെ നാട്ടിൽ മഴയാണെന്നാണ് ഹനുമാൻ പറഞ്ഞത്. അപ്പം തന്നെ നേരം ചിലപ്പോൾ മഴയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളും തന്നെ റൂം എടുത്താണ്ട് ഇന്നലെ നിന്നത്. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് ദൂരം പോയിട്ട് എവിടെയെങ്കിലുമൊക്കെ ദാബയിൽ നിൽക്കാം. ഞങ്ങൾക്ക് മാക്സിമം എത്ര പെട്ടെന്ന് നാട്ടിൽ എത്താൻ പറ്റുമോ അത്രയും പെട്ടെന്ന് എത്തണം. എന്തായാലും നമുക്ക് ചുരുങ്ങിയത് ഒരു 12 ദിവസമെങ്കിലും വരും. നമ്മൾ ഡെയിലി 200 അടിച്ചാൽ തന്നെ, ഡെയിലി 200 അടിച്ച് വണ്ടിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലാണ് വേറെ സീന് വരിക. അപ്പോൾ ഈ ഒരു യാത്രയിൽ അല്ലാതെ പോയൊക്കെ നല്ല കാറ്റുണ്ടല്ലേ, നല്ല കാറ്റുണ്ട്. ഓ, ഞങ്ങൾ ഇന്നൊരു ധാബയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ 7 മണി സമയമാണിത്. 7:30 7:30 കഴിക്കുന്ന സമയം നോക്കി കഴിഞ്ഞാൽ ചായ പോകും. അപ്പോൾ ഞങ്ങളിങ്ങനെ ധാബയിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു സ്റ്റേ ഉണ്ട്. സ്റ്റേ എന്ന് പറഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ നിൽക്കാം. ഇവിടെ ഈ സൈഡൊക്കെ ഇവിടെ എവിടെയും നിൽക്കാം. ഇവിടെ ഞാൻ നിർത്താനാണോ പറഞ്ഞത് അല്ലേ. ഇവിടെ നമ്മുടെ വണ്ടി അവിടെ നിർത്തിട്ട് ഇവിടെ ഈ സൈഡിൽ ഇവിടെ നിർത്താം. ഇവിടെ കണ്ട ഇന്നലെയൊക്കെ മഴ പെയ്തതിൻ്റെ എല്ലാവിധ ലക്ഷണമുണ്ട്. ഇപ്പോഴും തന്നെ മഴ ഇപ്പോൾ ഇവിടെ ഒരു മുടിക്കെട്ടിൽ മാറിയിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. എന്നാൽ പിന്നെ ഞങ്ങൾ ഇവിടെ ഇന്ന് നിൽക്കും. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞങ്ങൾ വിളിച്ച് വൈൻഡ് അപ്പ് ചെയ്യണം. എന്നാൽ ഫുള്ള് സാഡായിട്ടുള്ള ദിവസമല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോ വിളിച്ച് വൈൻഡ് അപ്പ് ചെയ്യണം. നാളെ തൊട്ട് ഫ്രഷായിട്ട് പുതുമയോടെ തുടങ്ങാം നമുക്ക്. ഇതും ഒരു പുതിയ അനുഭവമായിരുന്നു ഇന്നലെ ഇന്നലെ സംഭവിച്ചത്. അപ്പോൾ അതൊക്കെ ഇനി ഇതുപോലെ ഞങ്ങളെപ്പോലെയൊക്കെ യാത്ര ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിക്കുക. എന്നിട്ട് യാത്ര ചെയ്യണമെങ്കിൽ ശ്രദ്ധിക്കുക. നമ്മുടെ നാട് കഴിഞ്ഞാൽ കഴിഞ്ഞ നോക്കണം. ശ്രദ്ധിക്കാനേ പറ്റുള്ളൂ. ഇതിപ്പോൾ ശ്രദ്ധിച്ചിട്ടും പോവുകയാണ്. ശ്രദ്ധിച്ചിട്ടും പോകണം പിന്നെ പോട്ടേക്ക്. അല്ലാതെ എന്താ കേട്ടോ, നമ്മളെക്കൊണ്ട് തടുക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ ഈ വീഡിയോൻ്റെ മുമ്പായിട്ട് ഷൂട്ട് ചെയ്തിരുന്ന 2 വീഡിയോകളുണ്ട്. അതൊക്കെ ഇപ്പോൾ എന്താ വെച്ചാൽ അതൊക്കെ ആ മൊബൈലിലായിരുന്നു, അതങ്ങനെ പോയി. അപ്പോൾ ഞാൻ ഈ വീഡിയോക്ക് മുമ്പായിട്ട് ഇന്നൊരു വീഡിയോ ഇന്നലെ വീഡിയോ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഏതായാലും അങ്ങനെ വീഡിയോകളൊക്കെ ഞാൻ അങ്ങനെ നാടത്തോളുള്ള ചില്ലറ വീഡിയോകളൊക്കെ ആയിട്ട് അങ്ങനെ വരും അല്ലേ. അപ്പം ഈ ഒരു വീഡിയോ വിളിച്ച് പോയി എൻ്റെ ഇപ്പോൾ അടുത്തുള്ള വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.